സ്വാഗതം വിക്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക്. നമ്മള് ഞാനൊരു റിവ്യൂ ഇട്ടപ്പോൾ, ഒരു വണ്ടിയുടെ റിവ്യൂ ഇട്ടപ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ് വന്നു, എന്തുകൊണ്ടാണ് വണ്ടിക്ക് ഇത്ര ആർ പി എമ്മിൽ എത്തുമ്പോൾ മാക്സിമം പവറും മാക്സിമം ടോർക്കും വരുന്നത്, പിന്നെ എന്തിനാണ് ബാക്കി ആർ പി എമ്മുകളൊക്കെ ഇട്ടിരിക്കുന്നത്, അതായത് 10,000 RPM 12,000 RPM വരെ എന്തിന് വണ്ടി ഇട്ടിരിക്കുന്നു, എന്തുകൊണ്ട് 6,000 RPM വരുമ്പോൾ മാക്സിമം പവറും ടോർക്കും വരുന്നു, അത് കഴിഞ്ഞുള്ള ആർ പി എമ്മിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു, അത് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് പവർ പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞുതരാം. ആ ഒരു ലിമിറ്റ്, അതായത് എല്ലാ വണ്ടിക്കും ഒരു പീക്ക് ആർ പി എം ഉണ്ട്, ഒരു പീക്ക് ആർ പി എമ്മിൽ എത്തുമ്പോൾ മാക്സിമം ടോർക്കും മാക്സിമം പവറും വരും, അതായത് മാക്സിമം ടോർക്ക് മാക്സിമം പവർ വരുന്ന ആർ പി എമ്മിനേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ മാക്സ് പീക്ക് ടോർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയുള്ള ആർ പി എമ്മിലേക്കും പവർ താന്നുകൊണ്ടാണ് വരുന്നത്, പവറും ടോർക്കും താഴും, താന്ന് ഒരു പരിധി കഴിയുമ്പം പരിപാടി നിൽക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചോദ്യമുണ്ട്, അപ്പം ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എല്ലാ എഞ്ചിനും ഒരു പരിധി വരെ പവറും ടോർക്കും താങ്ങാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഒരു 1000 CC എഞ്ചിനാണെന്ന് വിചാരിക്കുക, അതിൻ്റെ കമ്പോണൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഇത്ര പവർ, അതായത് ഇത്ര ടോർക്ക്, ഇപ്പം 120 BHP ആണ്, 120 BHP അല്ലെങ്കിൽ 98 NM ടോർക്കാണ്, 98 NM ടോർക്ക്, അത് താങ്ങാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ കമ്പോണൻസിന്റെ എല്ലാം ബലം അങ്ങനെയായിരിക്കും. ഒന്ന്, രണ്ട്, നമ്മുടെ എഞ്ചിൻസ് എല്ലാം ഒരു പിസ്റ്റൺ ഒരു പരിധി ചെല്ലുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു സമയത്ത്, അതായത് ഇതാണ് ഇതിന്റെ പിസ്റ്റന്റെ മോൾ ഭാഗമെങ്കിൽ ഇവിടെ വരുമ്പം, അതായത് ഈ ഒരു പൊസിഷനിൽ വരുമ്പം മാക്സിമം ഇവിടെ കമ്പഷൻ, അതായത് ഡീസൽ എഞ്ചിനാണ് ഇവിടെ കമ്പഷൻ, പെട്രോൾ എഞ്ചിനാണ് ഇവിടെ സ്പാർക്ക് ഇഗ്നിഷൻ, ഇത് നടന്നിട്ട് ഈ ഒരു സമയത്ത്, അതായത് കറക്റ്റ് ഈ ഒരു സമയത്ത് നടന്നിട്ട് താഴോട്ട് വന്നു കഴിയുമ്പോഴായിരിക്കണം ഇത് നടക്കുന്നത്, പവർ സ്ട്രോക്ക്, അതായത് പവർ നടക്കുന്നത്. ആ ഇത് വരുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വണ്ടിക്കും ഇത് വെച്ചിരിക്കുന്ന ഒരു മാക്സിമം സ്പീഡ് വരെ, അതായത് പിസ്റ്റന്റെ സ്പീഡ് ഉണ്ടല്ലോ, ആ പിസ്റ്റന്റെ സ്പീഡ് ഒരു ഇത്ര സ്പീഡ് വരെ വരുമ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇത് സ്പാർക്കും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കമ്പഷനും നടക്കാൻ പറ്റത്തുള്ളൂ. അതായത് അതിൽ കൂടുതൽ സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ടൈമിംഗ് തെറ്റിപ്പോവും, ആ ഒരു രീതിയിലേ പറ്റത്തുള്ളൂ. അതായത് 6000 RPM ആണ് മാക്സിമം വെച്ചാൽ ഈ 6000 RPM വരെ കറക്റ്റായിട്ട് ഇഗ്നിഷൻ നടക്കത്തുള്ളൂ, അതിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് തെറ്റായിട്ടായിരിക്കും നടക്കുന്നത്, അതായത് ടൈമിംഗ് കറക്റ്റ് ആവത്തില്ല. അപ്പോൾ കറക്റ്റ്, അതായത് ഇതിൻ്റെ കറക്റ്റ് ആ ലൊക്കേഷനിൽ ഇത് കൊടുത്താൽ, സ്പാർക്കോ കമ്പഷനോ കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് പവർ തരാൻ പറ്റത്തുള്ളൂ. അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ പവർ ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, കൂടത്തില്ല, കുറഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പം ഒരു കാര്യം അതാണ്, കറക്റ്റായിട്ട് ടൈമിംഗ് കൊടുക്കാൻ പറ്റത്തില്ല ഒരു പ്രത്യേക RPM കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നീട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തേക്ക് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ടൈമിംഗ് കൊടുക്കുന്നു വിചാരിക്കുക, ഇനി ഇതിൻ്റെ അകത്തേക്ക് പിന്നെ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എയറും ഫ്യൂവലും ഒക്കെ കൊടുക്കണമല്ലോ, എയറും ഫ്യൂവലും ഒക്കെ കറക്റ്റായിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ കമ്പഷനിലാണ് ആ ഒരു അളവിന്, എത്ര സ്പീഡ് വരുമ്പം കറക്റ്റ് അളവിന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി സ്പാർക്ക് ആണെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ എയറ് നല്ലപോലെ അതിന് വേണ്ട ആ സ്പീഡിൽ വരുന്ന പോലെ എയർ അത്ര സ്പീഡിലേക്ക് ഇതിന് കൊടുക്കാൻ സാധിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പം അതൊക്കെ ഒരു പരിധി വരെ ഈ ടർബോ ചാർജ് സൂപ്പർ ചാർജറിനും ഒക്കെ പറ്റുമെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ കളിച്ചാലും ഒരു പരിധി കൂടുതൽ RPM കൂടുതൽ ഇത് കൊടുക്കാൻ പറ്റത്തില്ല, എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് അതിൻ്റെ ഒരു ലിമിറ്റിംഗ് ആണ്. പിന്നെ കർഷണം, ഫ്രിക്ഷൻ, അതായത് ഒരു പരിധി കൂടുതൽ സ്പീഡായി കഴിഞ്ഞാൽ നമ്മുടെ പിന്നെയും പറ്റുന്ന റേസിംഗ് കാറുകൾക്കൊക്കെ ഉള്ളൂ, പക്ഷെ നമ്മുടെ സാധാരണ വണ്ടികൾക്കൊക്കെ ഒരു പരിധി കൂടുതൽ സ്പീഡായി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഭയങ്കരമായിട്ട് കൂടും, ഫ്രിക്ഷൻ ഭയങ്കരമായിട്ട് കൂടെ ചൂടാവും. രണ്ട്, ഇതിന് ഒരു പരിധി കൂടുതൽ പിന്നെ പവർ കൊടുക്കാൻ പറ്റാതാവും, ഈ പിസ്റ്റണ് എത്തിപ്പെടാൻ പറ്റാതെ, ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് എത്തിപ്പെടാൻ പറ്റാതാവും, താഴോട്ട് പോകുമ്പം അത് ഭയങ്കര പ്രശ്നങ്ങളാവും. അതുപോലെ കർഷണം കൂടിയിട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങളാവും. ഒരു പരിധി കൂടുതൽ സ്പീഡായി കഴിഞ്ഞാൽ കർഷണം കൂടും, പിന്നെ അതിനെ എന്താണ് ഫോഴ്സസിനെയൊക്കെ ലിമിറ്റ് ചെയ്യാം, ഞാനത് പറയുകയാണെങ്കിൽ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും, അതുകൊണ്ടാണ് ഫ്രിക്ഷൻ കൂടും, ഒരു പരിധി കൂടുതൽ RPM കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കൂടും, കാര്യങ്ങൾ കൂടും. അതായത് ഫ്രിക്ഷൻ കൂടും, രണ്ട്, കറക്റ്റായിട്ട് ടൈമിംഗ് കൊടുക്കാൻ പറ്റത്തില്ല, മൂന്ന്, എയർ ഫ്യൂൽ റേഷ്യോ എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല, പിന്നെ എന്താണ് കമ്പോണൻസിൻ്റെ അതായത് ഒരു ശക്തി അതിൽ കൂടുതൽ ബലപ്പെടുത്തി കൊടുക്കാനും പറ്റത്തില്ല, ഒരു ലിമിറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ RPM എന്തുകൊണ്ട് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും, ആ സ്പീഡ് ഒരു പരിധി വരെ നിൽക്കത്തുള്ളൂ, അതായത് ഇത്ര RPM ആണ് ഇത്ര RPM വരെ നിൽക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാന്ന് കുറച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഫെയിലിയർ ആയിപ്പോകും, എഞ്ചിൻ അങ്ങ് അടിച്ചു പോകും, അത് ഭയങ്കരമായിട്ട് ചൂടായിപ്പോകും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പവർ കൊടുക്കാൻ പറ്റുന്നത് ഒരു കറക്റ്റ് ഒരു പീക്ക് വരെയും ടോർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പീക്ക് വരെ മാത്രമേ ഉള്ളൂ. അതായത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന ഒരു RPM ഉണ്ട്, 5252 അങ്ങനെ ഉണ്ടാകുന്ന തോന്നുന്നു, ആ 5200 സംതിങ് വരുമ്പോൾ കറക്റ്റായിട്ട് ഇത് RPM ക്രോസ് ആവും, RPM ഉം ടോർക്കിൻ്റെയും കർവ് ക്രോസ് ആവും. അപ്പം
ഈയൊരു ഘടകങ്ങൾ കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു പരിധി കൂടുതൽ നമുക്ക് ആർ പി എം കയറ്റാൻ പറ്റില്ല. ഇനി എന്തുകൊണ്ട് പിന്നെയും കൂടുതൽ ആർ പി എം കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കറങ്ങുന്ന ഒരു സാധനത്തിനെ പിടിച്ചിരുത്താൻ സാധിക്കില്ല എന്ന് പറയുന്നത്, അതായത് എന്താണ് ആർ പി എമ്മിന് പിടിച്ചിരുത്താൻ സാധിക്കില്ല എന്ന് പറയണം, മറ്റേ ഡി ജി പിയിലെ ഡയലോഗ് പോലെ. അതുതന്നെയാണ് സംഭവം, ആർ പി എം ഒരു ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, പക്ഷെ അതിന് സഹിതം പവറും ടോർക്കും കൂടണമെന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്, നമ്മുടെ ഹോണ്ടയുടെ എഞ്ചിനിൻ്റെ അകത്തൊരു പരിപാടിയുണ്ട്, ഇവര് ടോർക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തും. അതായത് കോൺസ്റ്റന്റ്, നമ്മുടെ റേസിങ്ങിനൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ട് ടോർക്ക് നിർത്തിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് പവർ കൂട്ടിക്കൊണ്ടേയിരിക്കാൻ പറ്റും. ഒരു കോൺസ്റ്റന്റ് ലെവലിൽ ടോർക്ക് ഇങ്ങനെ ഫ്ലാറ്റ് കർവായിട്ട് പോകുമ്പോൾ, കർവ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, സിംപ്ലിഫിക്കേഷനിലേക്ക് പോകുന്നു. ടോർക്ക് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റുക എന്ന് വിചാരിക്കുക, അന്നേരം പവർ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഹോണ്ടയുടെ ഒരു ടെക്നിക്കുണ്ട്, വിടെക് എന്ന് പറയും. അതായത് ഇവരെന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ അതായത് ഓപ്പണിങ് കൂട്ടും, ക്യാമിൻ്റെ അകത്തൊക്കെ വ്യത്യാസം വരുത്തി ആ ഒരു 6000 RPM കഴിയുമ്പം, 6000 RPM കഴിയുമ്പോൾ ഹോണ്ടയുടെ എഞ്ചിന്, വിടെക്കുള്ള എഞ്ചിന് പറഞ്ഞ ഇങ്ങനെ വരുന്നതാണ്. അതെന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ക്യാമിൻ്റെ വ്യത്യാസമാണ്, അവർ ഓപ്പണിങ് കൂട്ടും, എയർ ഇൻടേക്ക് കൂട്ടും, അങ്ങനെ കുറെ ടെക്നിക്കാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം അതുപോലെ കുറെ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് ശരിയാണ്. ആർ പി എം എത്രയൊക്കെ കൂടിയെന്ന് പറഞ്ഞാലും ഒരു പരിധി കഴിയുമ്പം ഈ എഞ്ചിൻ ഫെയിലർ ആയി പോകും, അതായത് കുറെ കഴിയുമ്പോൾ ഇത് ചൂടായി ഫെയിലിയറായി പോകും. ഒരു പരിധി കൂടുതൽ എന്തായാലും ആർ പി എമ്മിന് ഒരു പരിധി കൂടുതൽ പിടിച്ചിറക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം നമ്മളൊരു ടയർ, ഞാൻ ഉദാഹരണത്തിന് പറയാം, നമ്മുടെ ടയറിനല്ല ഒരു റൊട്ടേഷൻ മാക്സിമം സ്പീഡുണ്ട്, നമ്മുടെ ടയർ ഉരുട്ടി ഉരുട്ടി ഒരു ഭയങ്കര ഒരു സ്പീഡിലേക്ക് വരികയെന്ന് വെച്ചു, അത് എത്ര സ്പീഡ് വേണമെങ്കിൽ ടയർ പോകാം, പക്ഷേ ഒരു പരിധി കഴിയുമ്പം ഈ ടയർ കത്തിക്കരിഞ്ഞു പോകും, അത്രയ്ക്ക് സ്പീഡ് കൂടിയിട്ട്. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ പ്രിൻസിപ്പളും, ആർ പി എം കൂടും, പക്ഷെ ഒരു പരിധി കൂടുതൽ കഴിയുമ്പം ഇത് ഫെയിലിയർ ആയി പോകും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും, എൻ്റെ അറിവും കൂടും നിങ്ങളുടെ അറിവും കൂടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. It's me, Vinayak Rudra Manu, signing out from V-Clocks.